नमस्कार केएम षाजी की पूर्ण पिंणयुम्बा मुस्लिम लीग रंग सरकार षाजी वेटाड़ा मुस्लिम लीग उन्नताधिकार समि अंगं पाणकाड़ साधिक अली शिहाब तंगल माध्यमोड़ पर वेटाड़ल षाजी विटकोड़क पाणकाड़ साधिक अली तंगल व्यक्तमाक्कि कण्णूरिले कोलपातक श्रद्धा केएम षाजी बलियाड़ा सरकार श्रमिका अद्दीम कूटचेतु षाजी की पार्टी एल पिंणक मुदल ते षाजी को सरकार वेटाड़ा उ വിശ്വാസവുമുണ്ട് ഇതൊക്കെയാണ് സാധിക അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം കെഎം ഷാജിക്ക് പിന്തുണയുമായി കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന്റെ പിറ്റേന്ന് നടന്ന വിജിലൻസ് റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലാണെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു റെയ്ഡ് ആവശ്യമില്ലാത്തതും കണ്ണൂർ കൊലപാതകത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുമാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറയുന്നത് തിരഞ്ഞെടുപ്പ് ചെലവിലേക്ക് സ്ഥാനാർത്ഥികൾ ചെറിയ ചെറിയ തുകകൾ ശേഖരിച്ചു വെക്കുന്നത് പതിവുള്ളതാണ് കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ചാണ് ഷാജിക്കെതിരായ പ്രത്യേക നീക്കം നടക്കുന്നത് കൊലപാതകത്തെ വിമർശിച്ചതാണ് കെഎം ഷാജിക്കെതിരായി ഇത്തരമൊരു നീക്കത്തിന് കാരണമെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു കെടി ജലീലിന്റെ രാജി വൈകിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു നിർവാഹമില്ലാതെ ആയപ്പോഴാണ് രാജി ഇത് കോടതി പുറത്താക്കിയതുപോലെയായി എന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കെഎം ഷാജി എംഎൽഎയുടെ വീട്ടിൽ നടന്ന റെയ്ഡ് രാഷ്ട്രീയ ചർച്ചയായിരിക്കുന്നത് വിഷയത്തിൽ പ്രതികരണവുമായി ഇപ്പോൾ ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരിക്കുകയാണ് കെഎം ഷാജിയുടെ വീട്ടിൽ നിന്ന് വിജിലൻസ് കള്ളപ്പണം കണ്ടെത്തിയ സംഭവം അതീവ ഗുരുതരമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയേറ്റ് പ്രസ്താവനയിൽ പറയുന്നു ഷാജിയുടെ വൻ കള്ളപ്പണ ഇടപാടുകളുടെ ഒരു അംശം മാത്രമാണിത് ചുരുങ്ങിയ കാലം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണ് ഷാജി സമ്പാദിച്ചത് നിയമസഭയിലെ ആദ്യമായി മത്സരിക്കുമ്പോൾ മുതൽ ഇതുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഷാജി തന്നെ നൽകിയ സ്വത്ത് വിവരങ്ങൾ പരിശോധിച്ചാൽ അഴിമതിയുടെ ആഴം മനസ്സിലാക്കും തന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത പണത്തിന് കൃത്യമായ രേഖകൾ ഉണ്ടെന്നാണ് കെഎം ഷാജി ഇപ്പോൾ വ്യക്തമാക്കുന്നത് പിടിച്ചെടുത്ത പണം ബന്ധുവിന്റെ ഭൂമി ഇടപാടിനായി കരുതിയതാണെന്നും അദ്ദേഹം പറഞ്ഞു പണത്തിന് കൃത്യമായ രേഖകൾ ഉണ്ട് തിരഞ്ഞെടുപ്പ് ആവശ്യത്തിനായി കരുതിയതല്ല രേഖ ഹാജരാക്കാൻ ഒരു ദിവസത്തെ സമയം വേണമെന്നും കെഎം ഷാജി വിജിലൻസിനോട് ആവശ്യപ്പെട്ടു കെഎം ഷാജിയുടെ വീട്ടിൽ നിന്ന് 50 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ കണ്ണൂരിലെ വീട്ടിൽ നിന്നായിരുന്നു പണം പിടിച്ചത് പരിശോധന നടത്തിയ വിജിലൻസ് എസ്പി ശശിധരന്റെ നേതൃത്വത്തിലാണ് എംഎൽഎയുടെ കോഴിക്കോട്ടെ വീട് ഏകദേശം 1.6 കോടി രൂപ വിലമതിക്കുന്നതാണെന്നാണ് കോർപ്പറേഷൻ നേരത്തെ കണ്ടെത്തിയത് നഗരസഭ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വീടിന്റെ മൂന്നാം നിലയും പൂർണ്ണമായും ഒന്നാം നിലയുടെ ചില ഭാഗങ്ങളും അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനു പുറമേ കെഎം ഷാജിക്ക് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് വരവിനേക്കാൾ 166% അനധികൃത സ്വത്തുണ്ടെന്നും വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് 2011 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 88,57,452 രൂപയാണ് ഷാജിയുടെ വരുമാനം എന്നാൽ 2,03,80,557 കോടി രൂപയുടെ സമ്പാദ്യം ഈ കാലയളവിൽ ഷാജി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും തെളിവുണ്ട് ഇത് വരവിനേക്കാൾ 116% അധികമാണ് ഇതിനു പുറമേ പ്ലസ് ടു അനുവദിക്കാൻ കോഴ വാങ്ങിയെന്ന കേസും നിലനിൽക്കുന്നുണ്ട് അനധികൃത സ്വത്ത് സമ്പാദ കേസുമായി ബന്ധപ്പെട്ട് ഷാജിയുടെ കോഴിക്കോട്ടെയും കണ്ണൂർ മണലി വീടുകളിലാണ് വിജിലൻസ് റെയ്ഡ് നടത്തിയത് കോഴിക്കോട് വിജിലൻസ് യൂണിറ്റാണ് കണ്ണൂരിൽ റെയ്ഡ് നടത്തിയത്